അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ഫാമിലി വിങ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കോഴി ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ: 2 സവാള, 1 ചെറുനാരങ്ങ, ഇഞ്ചി വെള്ളുള്ളി പച്ചമുളക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, 2 തക്കാളി, 1/2 കപ്പ് തൈര്, 1 മാഗി ക്യൂബ്സ്, കൈ വച്ചിരിക്കുന്ന ചിക്കൻ, ഇത് 1 കിലോ ചിക്കനാണ്. ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ സാദാ മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സാക്കും. ഇതൊരു 20 മിനിറ്റ് മാറ്റി വെക്കും. ഇനിയൊരു ഫ്രൈ പാൻ ചൂടാക്കി അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചിക്കനെല്ലാം ഫ്രൈ ചെയ്തിടും. ഞാനിവിടെ ബസ്മതി അരിയാണ് യൂസ് ചെയ്യുന്നത്. 2 കപ്പ് ബസ്മതി അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. പാത്രത്തിൽ 2 സ്പൂൺ RKG ഒഴിക്കുക. അതിനാവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് വയനയില, 1 കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്കായി, ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ഇഞ്ചി മസാല പേസ്റ്റും കൂടി യോജിപ്പിച്ച് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മുടെ മാഗി ക്യൂബ്സ് 2 പൊടിച്ചിട്ടെടുക്കുക. ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ജീരകം, 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലി പൗഡർ, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും യോജിപ്പിച്ച് ഇതിൽ 1/2 കപ്പ് തൈരും യോജിപ്പിക്കാം. പകുതി ചെറുനാരങ്ങ. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, തിള വരുമ്പോൾ ഇതിലേക്ക് അരി, ഊറ്റി വെച്ചിരിക്കുന്ന അരിയിട്ട് ഗരം മസാലപ്പൊടിയും ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കാം. വെള്ളം എല്ലാം വറ്റിയിരിക്കുന്നുണ്ട്, ഇനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയൊരു 10 മിനിറ്റും കൂടി മൂടി വെച്ച് ചോറ് റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്.